നമ്മുടെ ശത്രുക്കളെക്കാളും നീതിമാനായിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമോ? അഥവാ നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഒരു പകരം ചെയ്യുവാനുള്ള, അവരെ വേദനിപ്പിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അവരുടെ നേരെ പ്രതികാരം ചെയ്യുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നാം എങ്ങനെ ആയിരിക്കണം? ശമുവേലിൻ്റെ 1 24 അധ്യായത്തിൽ 2 ബദ്ധശത്രുക്കൾ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദും ഷൗലും. അതിൻ്റെ 17 വചനത്തിൽ പ്രതികാര ചിന്തയോടെ നടക്കുന്ന ഷൗൽ ദാവീദിനെ നോക്കി പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ഷൗൽ ദാവീദിനെ ഒരിക്കലും പ്രശംസിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ അവിടെ ഷൗലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു, അദ്ദേഹം ദാവീദിനെ പ്രശംസിക്കുന്നു. അത് മാത്രവുമല്ല, ഞാൻ ചെയ്യുന്ന തിന്മയ്ക്ക് പകരം നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു എന്ന് ശത്രുവിൻ്റെ സാക്ഷ്യം ദാവീദിന് നേരെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ദീർഘവർഷങ്ങളായി ഷൗൽ ദാവീദിനെ കൊല്ലുവാൻ തേടി നടക്കുകയാണ്. എന്നാൽ ദാവീദിന് ഷൗലിനെ കൊന്നുകളയുവാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടും തന്നോടുകൂടെയുള്ള പലരും ദാവീദിനെ തൻ്റെ ശത്രുവായ ഷൗലിനെ കൊന്നുകളയുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിച്ചിട്ടും ദാവീദ് ആ അവസരത്തെ ഉപയോഗിച്ചില്ല. രാജാവായിരിക്കുന്ന ഷൗലിനെ വെറുതെ വിടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ അവസരം ലഭിച്ചതിന് തെളിവായി തൻ്റെ മേലങ്കിയുടെ ഒരറ്റം മുറിച്ചെടുക്കുക മാത്രം ചെയ്തു. ആ അവസരത്തെ വെറുതെ വിട്ടുകളഞ്ഞത് തൻ്റെ കൂടെയുള്ള പലരുടെയും മനസ്സിനെ ഒരുപക്ഷെ ക്ഷീണിപ്പിച്ചിരിക്കാം. എന്നാൽ ദാവീദ് അത് കണക്കാക്കുവാൻ തയ്യാറായില്ല, അതിനെ ഗണ്യമാക്കിയില്ല, അവരുടെ അമർഷത്തെ കാര്യമാക്കിയില്ല. അതിനു പകരം തൻ്റെ പ്രശ്നത്തെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ദാവീദ് ചെയ്തത്. നമ്മുടെ വ്യവഹാരം അത് ദൈവം തീർക്കട്ടെ, എനിക്കും നിനക്കും മധ്യേ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടട്ടെ എന്ന് ആവർത്തിച്ച് പറയുന്ന ദാവീദിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ദാവീദിൻ്റെ ഈ പ്രവൃത്തിയുടെയും വാക്കുകളുടെയും മുന്നിലത്രേ ഷൗൽ സാക്ഷ്യം പറയുന്നത്: നീ എന്നേക്കാളും നീതിമാൻ, ഞാൻ തിന്മ ചെയ്തിരിക്കുന്നു, നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു എന്ന്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മെ ചതിച്ച പലരും ഉണ്ടായിരിക്കാം, നമ്മെ പരിഹസിച്ച പലരും ഉണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശോചനീയമായ അവസ്ഥകളിലേക്ക് തള്ളിവിട്ട് നമ്മുടെ ജീവന് പോലും അപകടകാരികളായി നിൽക്കുന്നവരായ പലർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നേക്കാം. ഒരുപക്ഷെ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽപ്പുണ്ടാവാം. എന്നാൽ അവരെ അപകടപ്പെടുത്തുന്നതിന് പകരം, അവരെ വേദനിപ്പിക്കുന്നതിന് പകരം, അവരോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം മൗനമായി അവരുടെ കൈകളിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു ഭാഗത്തേക്ക് ദാവീദിനെ പോലെ മാറി നിൽക്കുകയും എനിക്കും നിങ്ങൾക്കും മറ്റേ ഉള്ളതായ വ്യവഹാരം ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ, ശത്രുവിനേക്കാൾ നീതിമാനാണ് നിങ്ങൾ എന്ന സാക്ഷ്യം പ്രാപിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതികാരം ചെയ്യുവാൻ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ വിട്ടുകളയുവാൻ അവൻ തയ്യാറാകുകയില്ല. എന്നാൽ നിങ്ങളൊരു ദൈവ പൈതലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇതുപോലുള്ളതായ സാഹചര്യങ്ങളിൽ അത്രേ. ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, അങ്ങ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അങ്ങ് വ്യവഹാരങ്ങളെ നടത്തും, അങ്ങയുടെ നീതിയുള്ള വിധി എനിക്കായി പുറപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ തയ്യാറാകുക ാണ് എങ്കിൽ, അഥവാ ദൈവത്തിൻ്റെ പ്രതികാരത്തിനും ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്കും ദൈവിക കോപത്തിനും ഇടം കൊടുക്കുകയാണ് എങ്കിൽ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് പറഞ്ഞവനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിവിടുവാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് മഹത്തരമായ സാക്ഷ്യവും ലഭിക്കുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ ശത്രുവിനേക്കാൾ നീതിമാനായി ദൈവത്താലും ഈ ഭൂമിയിലുള്ള ജനത്താലും സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.